നമ്മുടെ ജെൻസിയുടെ കഴിയുമ്പോൾ യൂനും മൂണും കൂടി പിടിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമ്പോൾ നോക്കാണ്. മൂണ് ജെൻസിയുടെ കൈമ പിടിക്കുകയും നമ്മുടെ യൂനും നമ്മുടെ ജെൻസിയുടെ കൈമ പിടിക്കുകയും ആകെ അതിശയിച്ച് പോവുകയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുമ്പോൾ ഒരു അവസ്ഥയിലാവുകയാണ്. വേറൊന്നുമല്ല, എല്ലാ കൊളീഗും കൂടി ചേർസ് പറയുമ്പോൾ അവൾ മാത്രം കൈ അനക്കാണ്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഒന്നുമല്ല, രണ്ടുപേരും ഒരേ കൈ മാറി മാറി പിടിച്ചിരിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ചേർസ് എന്ന് പറയുന്നത്? ഇതേ സമയത്ത് ഇനി എന്തായി നടക്കാൻ പോകുന്നു? അവർ രണ്ടുപേരും കണ്ടുപിടിക്കുക താങ്കൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് എന്തായിരിക്കും കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. യാഹൂ എന്നൊക്കെ പറഞ്ഞ് ചാടി അണിയിക്കുകയാണ് നമ്മുടെ ജിൻസു. ഇത് നമ്മുടെ കമ്പനിയിൽ ആദ്യത്തെ പരിപാടിയാണ്. ഇത് നമ്മളെ പൊളിച്ച് സൂപ്പറാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് വാം വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ലാലും ആർക്കും മനസ്സിലാവുകയും ഇല്ല. അതേ സമയത്ത് നമ്മുടെ യൂനും നമ്മുടെ മോണും എന്താ അവൾക്ക് ഒറ്റയത്, അവൾക്ക് വല്ല ഭ്രാന്തായോ? എല്ലാ കൊളീഗ്സും അത് തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ എല്ലാവർക്കും ഒരേ ബിയർ ഒഴിക്കുകയാണ്. മുകളിലോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അവർ മദ്യപിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ മറന്നു പോവുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ജിൻസ് അടിപൊളിയായിട്ട് പാർട്ടി മുന്നോട്ട് എല്ലാവരെയും ആക്കുകയാണ്. അങ്ങനെ എല്ലാവരും യാഹൂ യാഹൂ എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും അവർ മദ്യപിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇതിൻ്റെ അങ്ങോട്ടെ മാനേജറായ യൂനാണെന്നും പറഞ്ഞ് നമ്മുടെ ജിൻസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് യൂന് കൊടുക്കുകയാണ്. എല്ലാവരും ചേസ് കുടിക്കുക മക്കളെ എന്നും പറഞ്ഞ് നമ്മൾ ജിൻസും ആണെങ്കിൽ എല്ലാവരെയും കൂടി ഒന്ന് മുട്ടിക്കുകയാണ്. അങ്ങനെ ജിൻസ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അധികം കാലം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ജിൻസും ഇപ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വേഗം തന്നെ കാലിലെല്ലാം കണ്ടുപിടിക്കുമെന്ന് നമ്മൾ ജിൻസിന് അറിയാവുന്നതാണ്. ജിൻസ് പറയുകയാണ്, ഞാൻ എന്തായാലും റീഫില് ചെയ്തതും പറയാം, നിങ്ങളോട് നിൽക്കുന്നതും പറഞ്ഞ് ജിൻസ് നേരെ റീഫിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്രാവശ്യം അവൾ വെറുതെ രക്ഷപ്പെട്ടിരിക്കും ആശ്വസിക്കുകയാണ് നമ്മൾ ജിൻസ്. പക്ഷേ അധികം കാലം മുന്നോട്ട് പോകില്ല, നമ്മൾ ജിൻസൊക്കെ അറിയാവുന്നതാണ്. അവർ നേരെ കട്ടിലേ കാണിക്കുന്നത് ജിൻസ്. ജിൻസ് എല്ലാ രഹസ്യങ്ങളും പറയുന്ന ആ കൂട്ടുകാരനോട് പറയുന്നത് എന്താ നീ പറയുന്നത്, രണ്ടുപേരുടെ കൈമക്കേറി പിടിച്ചെന്നോ? അപ്പോൾ നീ എങ്ങനെയാണ് മദ്യം കുടിച്ചത്? അപ്പോൾ പറയുകയാണ്, അതാണ് പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് തന്ത്രം ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയേനാ. പക്ഷെ നമ്മുടെ ജിൻസിനൊരു കൂസൽ പോലും ഇല്ല. അവൻ ചോദിക്കുന്നതിനൊന്നും ഉത്തരവും കൊടുക്കുന്നില്ല. അവളാണ് കോമിക് ബുക്ക് ആയിക്കൊള്ള തിരക്കിലാണ്. നിന്നോടെല്ലാം ചോദിക്കുന്നു, നീ എനിക്ക് ഉത്തരം തരാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് എടുത്ത് താ, അത് തരാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ ജിൻസ് ആണെങ്കിൽ അവൾ അവനോട് ഇങ്ങനെ കിടന്ന് കൊഞ്ചുകയാണ്. അങ്ങനെ അവസാനം ഒരു നിക്കുകളിയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജിൻസുവിനെ അവനാണെങ്കിൽ ആ കോമിക് ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജിൻസ് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെടാൻ വളരെയധികം ഭാഗ്യം കൊണ്ട് മാത്രമാണ്, ഞാൻ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ അവസാനം ഞാൻ തന്നെ പെട്ടു പോകുമെന്ന് നമ്മുടെ ജിൻസുവാണ് ജിൻസുവിടെ കൂട്ടുകാരനോട് പറയുകയാണ്. ഇതിന് എന്തായിരിക്കും വഴി, ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ അവർ ജിൻസ് ആലോചിക്കുകയാണ്. ആ ജിൻസ് പറയുകയാണ്, ഇതിന് വേണ്ടി ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴി എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ജിൻസിന് പിറ്റേ ദിവസം ആ തൊണ്ടവേനയും പനിയും എല്ലാം അനുഭവപ്പെടുകയാണ്. അവളാണെങ്കിൽ ഓഫീസിലുള്ള മരുന്നൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് ഒട്ടും വയ്യാതാവുകയാണ്. കാരണം തൊണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻഫെക്റ്റ് ആവുകയും മിണ്ടാൻ പോലും പറ്റാണ്ട് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ആവുകയാണ് നമ്മുടെ ജിൻസുന്. ഇതേ സമയത്ത് മൂണാണെങ്കിൽ അവിടെ വന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ജിൻസുവിന് വേണ്ടി ഒരു മിഠായി ബോക്സ് വെക്കുകയാണ്. അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഇന്നലെ സൂപ്പറായിരുന്നു, നിൻ്റെ പാർട്ടി അനുഭവങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഒരിത് എഴുതി വെക്കുകയാണ്. ജിൻസുന് ഒരുപാട് ഇഷ്ടമാവുകയാണ്. ജിൻസുന് വീണ്ടും നമ്മുടെ മൂണിൽ അട്രാക്റ്റ് ആവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മൂണിനെ നമ്മുടെ യൂൺ വിളിക്കുകയാണ്. യൂൺ എന്ന് പറഞ്ഞ മാനേജർ വിളിക്കുകയാണ്. യൂൺ പറയുകയാണ്, ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ പറ്റിയെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവരുടെ ജിൻസിനെ ഒളിച്ചിരുന്ന് കേൾക്കുകയാണ്, കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഒന്നും കേൾക്കാൻ തന്നെ പറ്റുന്നില്ല. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ജിൻസിയുടെ കൊളീഗ് നമ്മുടെ ജിൻസിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഈ മാനേജർ ഒരാളോട് ഇത്ര അടുത്ത് പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജിൻസിന് വീണ്ടും ടെൻഷൻ ആവുകയാണ്. പക്ഷേ ആ സമയത്തും അവൾ ആ സ്റ്റിക്കർ പറിച്ച് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്, അതായത് കൊളീഗ് കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജിൻസുവാണെങ്കിൽ ആ സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റുകയാണ്. അങ്ങനെ ജിൻസിൻ്റെ അടുത്ത് അവൾ വീണ്ടും ജിൻസിന് ടെൻഷൻ ആക്കുകയാണ്, ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇതേ സമയത്ത് കൊളീഗ് ചോദിക്കുകയാണ്, ഈ മാനേജർ ഇതുവരെ ആരോടും ഇങ്ങനെ ക്ലോസ് ആയിട്ടില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ ജിൻസിന് ശരിക്കും ടെൻഷൻ ആവുകയാണ്. ക്ലോസ് ആയിരുന്നോ ഇതേ സമയത്ത്? ആ അതിനിപ്പോൾ എന്താ ക്ലോസ് ആയാലും ഇപ്പം എന്താ, അവർ നന്നായിട്ട് ചിരിച്ചും തമാശിച്ചൊക്കെയുള്ള വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് ഈ മാനേജർ ഒരിക്കലും ഈ ഡിസൈനറിനെ പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജിൻസുവിന് കുറച്ചുകൂടി ടെൻഷൻ ആവുകയാണ്. വേറൊന്നുമല്ല, കാരണം ഇവിടെ മൂന്നുണ്ടായിരത്തോളം കാലം നമ്മുടെ ജിൻസുവിന് ഒരു സമാധാനവും ഉണ്ടാകില്ല. ഇനി അതിന് വേണ്ടി നമ്മുടെ ജിൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കിടിലം കാര്യം തന്നെയാണ്.
നമ്മുടെ ജിൻസു ആണെങ്കിൽ നേരെ നമ്മുടെ യൂൻ കോഫി കുടിക്കുമ്പോൾ നേരെ നമ്മുടെ യൂവിൻ്റെ അടുത്തോട് ചെല്ലുകയാണ്. അട്ട് എനിക്കും ഒരു കോഫി ഓഫർ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ചെയ്യാമല്ലോ എന്ന് പറയുന്നു. സാധാരണ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാളെ തെറ്റിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് വേറൊരാളത്ത് പോയി കുറ്റം പറഞ്ഞ് അതിനെ തെറ്റിക്കാൻ വേണ്ടിയാണ്. അല്ല, യൂവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ മോളെക്കുറിച്ചുള്ള കുറ്റം പറയുകയാണ്. അദ്ദേഹം വലിയൊരു നല്ലൊരാളൊന്നും അല്ലാന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യൂൻ ചോദിക്കുക, എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം അല്ല, എനിക്ക് തോന്നിയതാണ്. അപ്പോൾ നമ്മൾ ജിൻസ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് നേരിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യൂൻ പറയുകയാണ്, ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യം മാത്രമേ സംസാരിച്ചു, വേറൊന്നും സംസാരിച്ചിട്ടില്ല. ഇതേ സമയത്ത് വീണ്ടും തെറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് എല്ലാവരോടും മോൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത്, നിങ്ങൾ ഒട്ടും എഫിഷ്യൻ്റ് അല്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂൺ നമ്മുടെ യൂവിനെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ യൂൻ ചിന്തിക്കുക, അവൻ എന്തിനാണ് എന്നെ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുകയാണ്. അവിടെ നമ്മുടെ ജിൻസിയുടെ പണി തീരത്തില്ല. ജിൻസ് നേരെ ചെന്ന് നമ്മുടെ മൂണെ കാണുകയാണ്. ആണ് മൂണിൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്കറിയോ നമ്മുടെ മാനേജർ നിന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, നിന്നോട് ഭയങ്കര ഈഗോ ആണ്. കാരണം നീ അദ്ദേഹത്തെക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിന്നോട് ഈഗോ ആണ്, നിനക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാവാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മൂൺ പറയുകയാണ്, ഈ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ, മാനേജർ നല്ലൊരു മനുഷ്യനാണ്, എന്നോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. അല്ല, അപ്പം ഞാൻ കള്ളം പറയുന്നതാണ് നീ പറയുന്നത്, ഞാൻ നിന്നെ നല്ലതിന് വേണ്ടി മാത്രമല്ലേ പറയാറുള്ളൂ, അല്ലാണ്ട് നിൻ്റെ ചീത്തക്ക് വേണ്ടി ഞാൻ പറയോ. ഇതേ സമയത്ത് നമ്മുടെ മൂണും വിചാരിക്കുന്നു, ആ എന്തിനാണ് യൂൻ എന്നെക്കുറിച്ച് അങ്ങനെ എല്ലായിടത്തും പറഞ്ഞ് നടക്കുന്നതാണ്. നമ്മുടെ യൂൻ്റെ നമ്മുടെ മൂണിൻ്റെ മനസ്സിലിപ്പോൾ തോന്നുകയാണ്. ഇപ്പോൾ രണ്ടുപേരെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ കുറിച്ച് ഒരു മോശമായ ചിത്രമാണ് ഇപ്പോൾ രണ്ടുപേരും മനസ്സിലുള്ളത്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് കണ്ട് തന്നെ മനസ്സിലാക്കാൻ ഒരു കിടിലൻ ത്രില്ലിങ് അനുഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ കാര്യം ഇനി എങ്ങനെയായിരിക്കും നടക്കാം, അതായത് നമ്മുടെ ജിൻസ് പറഞ്ഞ കാര്യം ഇനി എങ്ങനെ നടക്കാമെന്ന് നോക്കാം. അതിന് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ജിൻസിന് ശരിക്കും തൊണ്ടവേനയും തലവേനയും ഒക്കെ കൂടുകയാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ രാവിലെ നമ്മുടെ മൂണാണെങ്കിൽ നേരെ ക്യാമ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ യൂനെയും അവിടെ കാണുകയാണ്. അങ്ങനെ രണ്ടുപേർക്കും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാം. അതായത് രണ്ടുപേരും അതായത് മൂണ് നമ്മുടെ യൂനെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയും. നമ്മുടെ യൂനാണെങ്കിൽ മൂണിനെയാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്നുള്ള മനസ്സിലുള്ളത് ഇട്ടുകൊണ്ട് രണ്ടുപേരും സംസാരിക്കാൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് ഒരു കൊളീഗ് ഞാൻ സംസാരിക്കുകയാണ് ജിൻസിനോട്, എനിക്കെന്താ വയ്യേ നീ എന്താ ചുമക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തോട്ട് ഭയങ്കര ഇൻഫെക്ഷൻ, വേറൊരു കുഴപ്പമില്ലാന്ന് നമ്മുടെ ജിൻസും ആണെങ്കിൽ ആ കൊളീഗിനോട് പറയുകയാണ്. ഇത് കേട്ട് വന്ന മൂണാണെങ്കിൽ നേരെ നിനക്ക് എന്ത് പറ്റിയെന്ന്, നിനക്ക് വയ്യേ നിനക്ക് എന്താ പറ്റാതെ വേഗം ഓവർ കെയറിങ് കൊടുക്കുകയാണ് നമ്മുടെ മൂൺ. ഇതെല്ലാം നമ്മുടെ യൂനാണെങ്കിൽ അവിടെ നിന്ന് കാണുന്നുണ്ട്. യൂൻ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ അടുത്ത് വന്ന ഇവനക്ക് എങ്ങനെയാണ് ജിൻസുമായിട്ട് ഇത്രയും കമ്പനി എന്ന് അവനക്ക് തോന്നി പോവുകയാണ്. നീ വേഗം വീട്ടിലോട്ട് പൊക്കോളാൻ പറയുമ്പോൾ കുറേ നേരമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ കമ്പനിയുടെ മാനേജർ യൂനാണ്, ഒരാളെ പുറത്താക്കണമെങ്കിൽ അകത്താക്കണമെങ്കിൽ നമ്മുടെ യൂനാണ് തീരുമാനിക്കുന്നത്. ആ യൂൻ പറയുകയാണ്, ഞാനാണ് ഈ കമ്പനിയിലെ മാനേജർ, ഞാനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. പറയും, ഓ സോറി ഞാൻ അറിയാണ് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് നമ്മുടെ മൂണാണെങ്കിൽ അവൻ നൈസായിട്ട് ചമ്മി പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ മൂണിൻ്റെ അടുത്ത് മൂൺ പറഞ്ഞത് തന്നെ നമ്മുടെ യൂനും പറയുകയാണ്, നിനക്ക് വയ്യെങ്കിൽ നീ തന്നെയാണ് കുറേ നേരം നിർബന്ധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജിൻസു ആണെങ്കിൽ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ജിൻസ് എല്ലാം പറയുന്ന കൂട്ടുകാരെ വിളിച്ചോട്ട് പറയുകയാണ്, നീ എത്ര വിളിച്ചത് എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം, എനിക്ക് ചിക്കൻ സൂപ്പ് കുടിക്കാൻ കൊതിയാകുമെന്ന് എനിക്ക് വയ്യാന്നൊക്കെ പറയും. നീ ഒന്ന് പോയേ, ഞാൻ വർക്കിൻ്റെ ആളാണ്, നീ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ വെറുതെ അഭിനയിക്കും ക്കുകയാണെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ആ കൂട്ടുകാരൻ നമ്മുടെ ജിൻസിനോട്. ആ ജിൻസിന് ഒട്ടും വയ്യാത്തവൻ ജിൻസ് ഇങ്ങനെ കുഹുഹു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമക്കുന്നൊക്കെ ഉണ്ട്. ആ ചുമ മനസ്സിലാവുമ്പോൾ കൂട്ടുകാരൻ പറയുന്നത്, നിനക്ക് ഒട്ടും വയ്യേ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ വരാമെന്ന് നമ്മുടെ ജിൻസിയുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാരൻ പറയുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് ഓക്കെ നീ പെട്ടെന്ന് തന്നെ വാ, ഞാൻ നിന്നെ കാത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിരിക്കും നമ്മൾ ജിൻസ് വേഗം ഞെട്ടിപ്പോകുന്നത്. അത് വേറൊന്നും അല്ല, അവിടെ മൂണാണെങ്കിൽ ഹാഫ് ഡേ ലീവ് എടുത്തവൻ ജിൻസുവിനെ കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുകയാണ്. നീ എന്തിനെ ഇറങ്ങി വന്നത്? അല്ല, നീ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അകത്ത് നിന്ന് ജോലി ചെയ്യേണ്ടത്? നിനക്ക് പനിയുണ്ടോ? നിനക്ക് എന്താ വിഷയം? നീ എന്നോട് തുറന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. ഈ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ജിൻസുവിനെ ഞെട്ടിയുമ്പോൾ നമ്മുടെ മൂണായി കൈ വെച്ച് കഴിയുമ്പോൾ അവർക്ക് ശരിക്കും ഫീൽ ആവുകയാണ്. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു. ഈ ഹോസ്പിറ്റലിലോട്ടൊന്നും പോകണ്ട, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് പറയുകയാണ്. അങ്ങനെ ജിൻസിനെ മൂൺ നേരെ കൊണ്ട് വീട്ടിലാക്കുകയാണ്. ഇനി നീ പൊക്കോളാൻ പറഞ്ഞു, ഏ അതൊന്നും നടക്കില്ല, നീ ഹോസ്പിറ്റലിൽ പോയേ പറ്റും, അല്ലാണ്ട് ഞാൻ എന്തായാലും ഒന്നും പോകില്ല എന്ന് നമ്മുടെ മൂണാണെങ്കിൽ നമ്മുടെ ജിൻസിനോട് പറയുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മുടെ മൂണിനോട് പോകാൻ വേണ്ടി ജിൻസ് നിർബന്ധത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോകുമെന്ന്
നമ്മുടെ ജിൻസ് നമ്മുടെ മോണ്ട ചോദിക്കണം ഞാൻ പൊക്കോളാമെന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻസാണ് ജിൻസിന് ഫോൺ തുറന്നിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓൺലൈനായിട്ട് ഡോക്ടർമാരെ കൺസൾട്ടും വാങ്ങില്ല, അതേപോലെ ഒരു ഡോക്ടറിനെ ഓൺലൈനായിട്ട് വിളിച്ചിട്ട് നമ്മുടെ ജിൻസിയുടെ ബുദ്ധിമുട്ടെല്ലാം പറയുകയാണെങ്കിൽ തൊണ്ടവേദനയാണ് ഇപ്പോൾ 2-3 ദിവസമായി തൊണ്ടവേദന തന്നെയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇന്ന ഇന്ന മരുന്നാണ് കുടിക്കേണ്ടത് കഴിക്കേണ്ടതും പിന്നെ നീ ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്, കോൾഡ് വാട്ടർ മാത്രമാണ് കുടിക്കുള്ളൂ എന്ന് എല്ലാ ഇൻസ്ട്രക്ഷനും പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊക്കെ മരുന്നാണ് വാങ്ങേണ്ടത് ഞാനൊക്കെ അത് കുറച്ച് തരാമെന്നും നമ്മുടെ ജിൻസിയുടെ അടുത്ത് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമില്ലെങ്കിൽ, അതായത് കുറവില്ലെങ്കിൽ വീണ്ടും എന്നെയായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഡോക്ടർ. ഇതേ സംബന്ധിച്ച് പൊക്കോളം പറയുമ്പോൾ ഏയ് അങ്ങനെ പറയരുത്, നിനക്കുള്ള എല്ലാ മരുന്നും വാങ്ങി തന്നിട്ട് തന്നെ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് പറയുകയാണ്. അതുവരെ നീ ഇവിടെ തന്നെ ഇരുന്ന് നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്നൊക്കെ നമ്മുടെ മൂന്നാണെങ്കിൽ നമ്മുടെ ജിൻസിയുടെ അടുത്ത് പറയുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ യൂനാണെങ്കിൽ നേരത്തെ തൊട്ട് മെസ്സേജ് അയക്കുന്നതാണ്, പക്ഷേ മെസ്സേജിന് ഒരു റിപ്ലൈ ഇല്ല, നിനക്ക് പനി കുറവുണ്ടെന്നൊക്കെയാണ് നമ്മുടെ യൂൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവൾക്ക് എന്തോ പറ്റിയെന്നുള്ള ഒരു ഇതിൽ നമ്മുടെ യൂനാണെങ്കിൽ ആ ഫ്ലാറ്റിലോട്ട് വരയെന്ന് പറയുകയാണ്. ആ നല്ല കാര്യം തന്നെ, അപ്പോൾ രണ്ടുപേരും ഫ്ലാറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആകെ തീരുമാനം തന്നെ ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ യൂൺ തീരുമാനിക്കുകയാണ് എന്തായാലും ഫ്ലാറ്റിലോട്ട് പോയി തന്നെ കാര്യം, കാരണം വിളിച്ചിട്ടും എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ടും അതിനും ഒരേ റിപ്ലൈയും ഇല്ല. അങ്ങനെ അവസാനം നേരെ ഫ്ലാറ്റിലോട്ട് തന്നെ പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മൂന്നാണെങ്കിൽ അവൾക്കുള്ള എല്ലാ മരുന്നും വാങ്ങിക്കൊണ്ട് വരികയാണ്, തൊണ്ടവേനക്കുള്ള എല്ലാ മരുന്നും വാങ്ങിക്കൊണ്ട് വന്ന് അവൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഈ മരുന്ന് കഴിക്കുക, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ അസുഖവും വേഗം മാറും കേട്ടോ, നീ വിഷമിക്കേണ്ടാട്ടൊക്കെ നല്ല ഓവറായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുകയാണ്. ഇത് കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ജിൻസുവിനാണ് ശരിക്കും അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ ഹഗ് ചെയ്യുകയാണ് നമ്മുടെ ജിൻസു, അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ മൂൺ നമ്മുടെ ജിൻസിയുടെ കണ്ണിലോട്ട് നോക്കി നിൽക്കുകയാണ്. ആ കണ്ണിലോട്ട് നോക്കി നിൽക്കുന്നതിന് ഒരു കാര്യമുണ്ട്, അത് വേറൊന്നുമല്ല നമ്മുടെ മൂണാണെങ്കിൽ നേരെ നമ്മുടെ ജിൻസുവിനെ ഇങ്ങനെ ചുംബിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ച് നേരം ഇങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും വേറൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്, അത് വേറൊന്നുമല്ല നമ്മുടെ യൂൺ പറയുകയാണ്. ഞാൻ നേരെ വീട്ടിലോട്ട് വരികയാണ്, നീ വേഗം തന്നെ ഡോർ തുറക്കണമെന്ന മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് കാണുന്നില്ല. ഇതേ സമയത്താക്ക് നേരെ നമ്മുടെ ജിൻസിയുടെ ഫ്ലാറ്റിലോട്ട് നമ്മുടെ യൂന് താഴ്ത്തി വന്ന് കാറ് പാർക്ക് ചെയ്ത് അകത്തോട്ട് വരികയാണ്. ആ അകത്തോട്ട് വേഗം കയറിച്ചല്ല, ഈ രംഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കിരിലൻ തമാശ എന്ന് പറഞ്ഞ രംഗം തന്നെയായിരിക്കും. ഇതേ സമയത്ത് നേരെ മുകളിലോട്ടുള്ള ലിഫ്റ്റൊക്കെ കയറി പതിയെ പതിയെ പോവുകയാണ്. ഇതേ സമയത്ത് അവർ ശാരീരികമായി ബന്ധപ്പെടാൻ നല്ല അടിപൊളിയാണ്, രസകരമായിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ യൂൺ നേരെ ചെന്ന് അവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നതോടും കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ യൂനും മൂണും കണ്ടുമുട്ടിയാൽ ഇനി എന്തായിരിക്കും നമ്മുടെ ജിൻസ് പറയാൻ പോകുന്ന കള്ളം, ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്, എന്തായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്, അവരുടെ ട്രിക്ക് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതേ വീഡിയോ കണ്ട് എല്ലാവരും.